കണ്ടക്കുന്നോട് താങ്ക് യു പറയടാ. സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൾഡ് വീഡിയോസൊക്കെ ഒന്നും കൂടി കാണാം. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണ് ഇത്ര ഹാപ്പിനെസ് എന്ന്? ഇപ്പൊ വേറെ ഒന്നല്ല, നമ്മുടെ രണ്ടാമത്തെ ഉണ്ണിമാവയും കൂടി ഇന്ന് വരാൻ പോവാണ്. ഞാൻ ഇന്ന് അവനെ പോയി കാണാൻ വേണ്ടി NICU പോയിരുന്നു. അപ്പോഴാണ് അവര് പറഞ്ഞത് ചേച്ചി ഇന്ന് വാവ ഡിസ്ചാർജ് ആണ്, ഇവനെ നമുക്ക് തന്ന പോലെ തന്നെ കുഞ്ഞുടുപ്പായിട്ട് ടർക്കി ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ തരാന്ന് പറഞ്ഞു ബില്ലടച്ചതിന് ശേഷം. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പിലാണ്. ഇവനാണെങ്കിൽ ഇതേ എന്താ പറയാ, ഞാൻ അങ്ങോട്ട് പോയതക്കത്തിന് ഒന്ന് എണീറ്റ് ചിനിങ്ങി അമ്മമാരെ മടിയിലിരിക്കുകയാണ്. ഇവന് അങ്ങനെ എടുത്തടക്കണമെന്നൊന്നുമില്ല, ചിലപ്പോ ഒരു ചെറിയൊരു കുട്ടിക്കുറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ മുപ്പരും ഒന്ന് എടുക്കണം, അപ്പൊ കുറച്ച് സന്തോഷമാവും. അതേപോലെ തന്നെ ചെറിയൊരു വിശപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് ചിനുങ്ങും, ഹാ ഹാ എന്നൊക്കെ കാണിക്കും, അപ്പൊ കുറച്ച് പാല് കിട്ടിയാൽ മതി. അപ്പൊ ഞങ്ങള് അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. പിന്നെ എന്താ, പിന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീൽച്ചേട്ടൻ. അപ്പൊ അമ്മയും അച്ഛനും ഇപ്പൊ വരും. പിന്നെ നീൽച്ചേട്ടൻ അപ്പൊ ഇവിടെ റിസപ്ഷനിൽ പോയിട്ട് ബില്ലടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോണ്ടിരിക്കുകയാണ്. അയ്യോ എന്റെ കൈ കഴിക്കുന്നേ, ഇപ്പൊത്താ വിളിച്ചിട്ട് കിട്ടേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഫുൾ ഡിസ്ചാർജ് ആവാൻ പറ്റുമോ എന്ന് അറിയില്ല, ചിലപ്പോ പറ്റില്ലായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് രണ്ടു ദിവസം കൂടി ഒന്ന് നോക്കേണ്ടി വരും, വെയിറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ ഷുഗർ ലെവൽ കുറയുന്നുണ്ടോ എന്ന്. ഇവനെ കിട്ടിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഇന്ന് വരെ അവന്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ട് കൂടുന്നുണ്ടോ എന്ന്. അവനിപ്പോ കൂടി കൂടി വരുന്നുണ്ട്, ഒരു 30 gram വെച്ചിട്ട് അവൻ എന്തായാലും ഡെയിലി കൂടുന്നുണ്ട്. പിന്നെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാല് കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കും ആ ഒരു നാക്ക് കിട്ടി. അമ്മ എന്തോ അയ്യേ പ്രതിബിംബം പോലെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ നാക്ക് കിട്ടി, ഞങ്ങളിപ്പോ എന്താ പറയാ അത് കൊടുക്കാൻ പഠിച്ചു, അവനിപ്പോ കുടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനിയിപ്പോ ഡ്രസ്സൊക്കെ എടുത്തേക്കണം. ഡ്രസ് എടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുടുപ്പ് എടുത്തേക്കണം, എന്നിട്ട് അവിടെ നിന്ന് അവർ വിളിക്കുമായിരിക്കും ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഉണ്ണിമാവയ്ക്ക് വേണ്ടിട്ട്. ഇന്നത്തൊട്ട് തുടങ്ങുകയാണ് യുദ്ധം അല്ലേ അമ്മ, ഇന്നത്തൊട്ട് തുടങ്ങുകയാണ് യുദ്ധം. പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് എന്തായാലും ഇന്നിപ്പോ ശനിയാഴ്ച, നാളെ ഞായറും തിങ്കളാഴ്ചയോട് കൂടിയിട്ട് ഇപ്പൊ അവന് വെയിറ്റ് കൂടാണെങ്കിൽ പോവാൻ പറ്റുമായിരിക്കും. പിന്നെ കുറെ പേര് ചോദിച്ചു കൃത്യദേശം വീട്ടിൽ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഉണ്ടാവും, അമ്മയ്ക്ക് ലീവ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വല്യമ്മമാര്, വല്യമാരൊക്കെ പുറത്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അവര് വന്ന് ഇന്നൊരാൾ വരും, തിങ്കളാഴ്ച ഒരാളെത്തും. പിന്നെ മാമിയുണ്ട്, അപ്പൊ ഇവരൊക്കെ കൂടിയിട്ട് മാറി മാറി എന്തായാലും നിൽക്കും. പിന്നെ എന്താ, പിന്നെ സന്തോഷം നമ്മുടെ ഓണം വരാണ്. അപ്പൊ നമ്മുടെ ഉണ്ണിവാവുകൾക്ക് ഓണം ഓണവും കൂടാം. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇനി ബാക്കി ശേഷം സ്ക്രീനിൽ. അതേ അപ്പൊ കുളിക്കാൻ പോവാണ്. നിഖിൽചേട്ടന്റെ ബില്ലിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് എത്തിയിട്ടുണ്ട്. അവര് നോക്കിട്ട് പറയാന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ എങ്ങടാ പോണ? ബോബൻ ഡോക്ടർ അല്ലേ, എന്റെ സ്കാനിങ് ഡോക്ടർ ആണ് ബോബൻ ഡോക്ടർ. എന്തോ ഒരു സംതിങ്, എന്തോ ഒരു ഡിവൈസിന്റെ എന്തോ കൊണ്ടുകൊടുക്കാൻ പോണല്ലേ എനിക്ക്. ഓക്കെ ബൈ ബൈ, സീ യു. അവർക്ക് എപ്പോഴാണ് ഉടുപ്പ് കൊണ്ടുകൊടുക്കണ്ടേ? വിളിക്കില്ല, അപ്പൊ പോയാ മതി. അവർ വിളിക്കുന്ന പറഞ്ഞിട്ടില്ല, അവർക്ക് ഉടുപ്പ് കൊണ്ടുകൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ പോകുമ്പോ അപ്പൊ അങ്ങോട്ട് ബില്ലടിച്ചിട്ട് പോകുമ്പോ കൊടുത്താ മതി അല്ലേ. ബബായ്. അപ്പൊ ഹാപ്പി അല്ലേ? രണ്ടാമത്തെ ആളും കൂടി വരാൻ പോവാണ്. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഞങ്ങള് നല്ലൊരു സമയമാണ് നിങ്ങളുടെ. ഇപ്പോഴും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഞങ്ങള് ആദ്യത്തെ വന്നപ്പോ തന്നെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ഒരു കാര്യം പ്രത്യേകം പറയാണ്ട്, എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ആൾക്കാരും നമുക്ക് മെസ്സേജിൽ വീഡിയോയില് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഉറങ്ങാൻ പറ്റുള്ളൂ, നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഉറങ്ങിപ്പോന്ന് പറഞ്ഞു. അത് വളരെ വളരെ ശരിയാണ് കേട്ടോ. അങ്ങനെ അപ്പൊ എന്താ പിന്നെ എന്നിട്ട് പറയാനുള്ളത്? ഇനിയൊന്നുമില്ല, ഇനിയിപ്പോ അമ്മയും അച്ഛനും വരും. പിന്നെ അവന് അവിടുന്ന് വിളി വരുമ്പോള് പോയിട്ട് അവനെ വാങ്ങിക്കണം, അവനും കൂടി വന്നിട്ട് ബാക്കി വീഡിയോസ് ഇതേ ഒരാൾ കിടന്നൊക്കെ അറിയണ്ടാ. എന്തൊക്കെ
കരച്ചില്ലെങ്കിലും കേൾപ്പിച്ചിടാം. നമ്മൾ ഫോട്ടോ ഇടാത്ത വേറെ നിങ്ങളല്ല, രണ്ടുപേരും കൂടി ഒരുമിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഫോൺ അധികം യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരെ വെച്ചിട്ട്. ഒരു കുഞ്ഞു പിള്ളേരല്ല, അപ്പൊ ഉച്ചയും കൂടി അത് പിക്കപ്പ് ആയിട്ട് നമുക്ക് എന്താ പറയാ, അവരെ വെച്ചിട്ട് ഒരു കളി കളിക്കണം അല്ലേ. അവരെന്തായാലും എല്ലാവരുടെ മുമ്പിൽ കാണിച്ചു, കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താ കാണിച്ചാ കാണിച്ചാണ്ട് ഒന്നും ഇരിക്കൂല നമ്മള്. പിന്നെന്താ, പിന്നെ നമുക്ക് അവരെ മേടിക്കാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ചില മറ്റും വളർന്നു വരുന്ന എന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോ നിങ്ങൾ എടുത്തില്ല അല്ല അച്ഛാന്ന് ചോദിച്ചാൽ എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അവനെന്തായാലും നമ്മളാ വീഡിയോ എടുക്കണ്ടേ? അതെ, മീൻസ് ചിലപ്പോ പറഞ്ഞാലും അവനോടാണ് ഇഷ്ടം കൂടുതലൊക്കെ പണ്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടില്ലേ. ഇപ്പൊ രണ്ടുപേർക്കും ഒരേപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങളെല്ലാവരും അവന് കൊടുത്തതേ സ്വീകരണം ഇവനും കൊടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ശരി, അപ്പൊ കന്നീസിൽ വെച്ചാണ്. അത് അവൻ ആരണ്ടല്ലേ, അത് അതല്ലേ മറ്റേത് രണ്ടും അല്ല ഇതായിരുന്നല്ലേ കൊണ്ടുപോയത് അല്ല, അത് അവന് ഇടിക്കാം. അതെടുത്തോ, ആ അതെടുത്തോ, അത് മതി. അല്ല അത് അവന് ഡീച്ചാണ്, മറ്റവന് ഡീച്ചാണ് അത്. ആ മറ്റേ ടാഗ് ഉണ്ട്, എടുത്തോ. ആ അത് നമുക്ക് രണ്ടും ഇപ്പൊ മനസ്സിലാവല്ല. ഇതിന് വേറെ ഒന്നുമില്ലല്ലോ, ഷൂ ഇത് സോക്സ് എടുക്കണെങ്കിൽ വേണ്ടല്ലോ. അതൊക്കെ വിൽക്കല്ല എന്നുണ്ടെങ്കിൽ ആ സാധനം തീരുമാനമാവും. എനിക്ക് വീണ്ടും ഭർത്തനോട് ഭയങ്കര ഉറക്കാട്ടാ. ലൈറ്റ് ഇട്ടാൻ നമ്മളിതൊന്നേ വെയിലത്ത് വെച്ചതായിരുന്നു, സാനിറ്റൈസ് ചെയ്തിട്ട് എന്തെങ്കിലും പൊടിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. അപ്പതേ അവനും നമ്മുടെ അന്ന് കൊണ്ടുപോയ അതേ ഉടുപ്പ് തന്നെയാണ്, രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു നമ്മള്. ആ അതെ, അതേപോലത്തെ കളർ ഉടുപ്പ്. അച്ഛൻ റെഡി അല്ലേ? ഇല്ല ഇല്ല ഇല്ല, പോവല്ല. അപ്പൊ മാസ്ക് തരൂ. അപ്പോ വി കാൻ ഗോ. നമ്മളിപ്പോ സെറ്റാണ് ഉണ്ണിനെ വാങ്ങിക്കാൻ പോവാൻ വേണ്ടിട്ട് നമ്മളതേ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ടല്ലേ. അച്ഛനമ്മ എത്തിയിട്ടില്ല, അവര് ദേഹം വന്നോണ്ടിരിക്കുന്നുണ്ട്. അവനെ കൊണ്ടുവരാൻ പോയിട്ട് അല്ലെങ്കിൽ ഇനിയും ലേറ്റ് ആവും. ചെക്കനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ ലേക്കാക്കാൻ പാടുണ്ടോ? അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്, ആരും ഹാപ്പി നിക്കി വളരെയധികം ഹാപ്പിയാണ്. എല്ലാ പ്രാവശ്യം പറയുന്നത് എങ്ങനെ പോണത്? അച്ഛൻ നാടാണോ? ഡാഡി അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് രണ്ടാമത്തെ ആളെ വാങ്ങിക്കാൻ പോവാൻ വേണ്ടി. നടക്കുക അങ്ങോട്ട്, എന്തൊരു ഉഷാറില്ലാത്ത നീലേട്ടൻ ഇവിടെ വന്നപ്പോ തനി നാടനാ, മുണ്ട് ടീഷർട്ട്. അഗൈൻ നമ്മൾ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ബില്ലടച്ചിട്ട് വേണം നമുക്കത് എൻ എസ് സിയിൽ കൊണ്ടുപോയിട്ട് ഉണ്ണിനെ റിസീവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ബില്ലിൻ്റെ ഇതും ചീട്ടും അതേപോലെ തന്നെ അവന് ഉടുപ്പൊക്കെ കൊണ്ടുവന്നതും ഞാൻ ഉള്ളിൽ കയറി ആദ്യം കൊടുക്കട്ടെ. അവരെന്നിട്ട് നമുക്ക് സെറ്റാക്കി തരും നമ്മുടെ കുട്ടനെ. വെള്ളടിക്കട്ടെ. ഞങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യാണ്, അവര് വിളിക്കാന്ന് പറഞ്ഞപ്പോ നമ്മള് അവനെ ഉടുപ്പൊക്കെ വിളിച്ച് അതില് സെറ്റാക്കി ടർക്കിലൊക്കെ സെറ്റാക്കിട്ട് വിളിക്കും. ഫൈനലി ഇതേ നമ്മളവര് വിളിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ണിക്കുട്ടനെ തരാൻ വേണ്ടിട്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ചെക്കനെ ഈ പറഞ്ഞ പോലെ കാണാൻ വേണ്ടിട്ട്. ഉപയോഗിക്കുന്നില്ല,
ഈ പൊടി തന്നെ കണ്ടിന്യൂ ചെയ്യണം തന്നെ മാറ്റിക്കണം. അത് സിസ്റ്റർ നമുക്ക് പറഞ്ഞു തരാണ്. അവന് കുറേ മരുന്നുകളൊക്കെ ഉണ്ട്, അതായത് കുറച്ച് പൊടിയും പിന്നെ സിറപ്പും വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഏത് സമയങ്ങളിൽ കൊടുക്കണം എന്നും കൃത്യമായിട്ട് 2 hours കൂടുമ്പോൾ അവനെ ഫീഡ് ചെയ്യുന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാണ്. ഇപ്പൊ വെറുതെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എടുക്കാൻ വേണ്ടി വേറെ വീഡിയോ ആണോ? ഓക്കെ, എന്താണ് പറയാനുള്ളത് ഈ ധന്യ നിമിഷത്തിൽ? നിഖിലേട്ടന്റെ കണ്ടൊക്കെ നിറയെ എന്നോട് താങ്ക് യു പറയടാ. വേണേ എന്റെ കാല് പിടിച്ചോ, എന്നിട്ട് കാല് ഹാപ്പി അല്ലേ? ഇല്ലല്ല ചെക്കൻ കണ്ണുറന്നെടുക്കാണോ? ഉറങ്ങ അതെ. ശരി ശരി, ഓക്കെ. എന്താ ആലോചിക്കണേ? കെട്ടിച്ചുകൊണ്ട കാര്യാണ് ആലോചിച്ചത്? ഉണ്ടെന്ന് വന്നോളും അല്ലേ? ഉണ്ണികളെയും കൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ പോവാൻ പാടില്ലാത്തതുകൊണ്ട് അതേ ചേട്ടൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചേട്ടൻ ഭയങ്കര എന്താ പറയുക ഹാപ്പിയിലാണ് രണ്ടുപേരെയും കിട്ടിയപ്പോൾ. അത് ആ ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന സബ്സ്ക്രൈബേഴ്സാണ്. ഇവിടെ കുറേ സ്റ്റാഫുകളുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെ അടുത്തൊക്കെ കമ്പനി ഉള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിനെ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരണമെന്ന്. യെസ്, അപ്പം നമ്മൾ നമ്മുടെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ചേട്ടൻ ആദ്യമേ തന്നെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമ്മുടെ ഫ്ലോറിലത്തെ സിസ്റ്ററായ ശ്രീഷ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും ചേട്ടനും. അവരും വെയിറ്റിങ്ങിലാണ് നമ്മുടെ തക്കുടി ഭാഗത്ത്. ഇവനോടൊരു പ്രത്യേക സ്നേഹം. കുറച്ച് തൊടിപ്പുണ്ട്, കുറച്ച് കൂടി. ദേ നോക്ക് നിന്റെ ചേട്ടനെ നോക്ക്. അത് അത് അങ്ങനെ തന്നെ എടുത്താ മതി. കൊറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട് ഫേസിന്, ആ ഒരു തുടിപ്പും. അവന് കൊറച്ച് കാല മുഖം, ഇവന് കൊറച്ച് റൗണ്ട് മുഖമാണ് ഇപ്പത്തെ. കുട്ടിയുടെ അമ്മ നോക്കൂ, അമ്മ കണ്ടിട്ടില്ലേ ഉണ്ണിനാ?
ഇപ്പൊ തന്നെ എല്ലാരും ചായയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഇപ്പൊ തന്നെ ചായയൊക്കെ പറഞ്ഞു തുടങ്ങിയെന്ന് എന്തായി വണ്ടി ഉണ്ടായിരുന്നേ എന്തൊക്കെയാണ്? ഇതില് അവിടെ വല്യമ്മ വീഡിയോ കോളിലാണ്ട വല്യമ്മ വീഡിയോ കോളിലാണ് ചേച്ചി അജ്ജേച്ചി വിളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ ഇതേ സമയം ഇപ്പോൾ രണ്ടേ മുക്കാലായിട്ടുണ്ട്. അപ്പം ചോറ് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അച്ഛൻ ചോറ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റായി. രണ്ട് പേരും പാലൊക്കെ കുടിച്ചിട്ട് ഉറങ്ങണം, ഉറങ്ങിക്കെടുക്കണം. ഇനിയിപ്പോൾ എന്നിട്ട് അതിന് എനിക്കും ഒരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. ഞാനും ഇന്ന് തീരെ കിടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറേ കലാപരിപാടികൾ ഇതിനിടയിൽ കൂടെ കഴിഞ്ഞു പോയി. കാരണം അമ്മ രണ്ടുപേരും നീ ഇവിടെ കിടക്കണുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും അവിടെ കിടത്തി. അമ്മ വന്ന് എല്ലാവരും കണ്ടല്ലോ. അമ്മയൊക്കെ വന്ന് പിന്നെ ഇവിടെ കുട്ടികളുടെ അമ്മയുടെ ചെറിയൊരു സ്ലീപ്പിങ്ങിലാണ്. ഹായ്. അപ്പോൾ ചെറിയൊരു വീഡിയോ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇവരെ കൊണ്ടുവരുന്ന വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ വലുതായി വരുമ്പോൾ നമ്മൾ നല്ല ഇടിക്കും പിടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തത്. അവര് പാലൊക്കെ കൊടുത്ത് രണ്ടുപേരെ ഉറക്കാൻ വേണ്ടി കെടുത്തിയതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം രണ്ടുപേരെയും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സുകൾ എപ്പോഴും പറയുന്നത് തന്നെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, സീ യു.